അഞ്ചുനേരം നമസ്കരിക്കുന്നവർ അരിവാളും ചുറ്റുകയും ആലേഖനം ചെയ്ത ഈ ചെപ്പതാകിയുടെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. ഇത് അവരുടെ കൂടി പ്രസ്ഥാനമാണ്, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ നിങ്ങളുടെ മുസ്ലിങ്ങളുടെ ആളായി വേണ്ട, മുസ്ലിങ്ങളുടെ സംരക്ഷകരായി ചരിത്രത്തിലുടനീളം നിന്ന പാരമ്പര്യമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. അല്ല, സംശയമുണ്ടോ? മുസ്ലിം ലീഗിനെ കണ്ടിട്ടാ കേരളത്തിലെ മുസ്ലിങ്ങൾ വളരുന്നത്? ഇത് മുസ്ലിം ലീഗിന് മാത്രം ബാധകമായ കാര്യമല്ല. ആർ എസ് എസിന്റെ കാവി കൗപീനത്തിന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ളതിനേക്കാൾ ആയിരം ഇരട്ടി അന്തസ്സുള്ള ഹൈന്ദവൻ ഈ ചെമ്പതാകിയുടെ പിന്നിൽ അണിനിരന്നിട്ടില്ലേ? ഈ നാട്ടിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം അങ്ങ് കൊണ്ടുപോകാൻ പറ്റും. കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം കേരള കോൺഗ്രസിന്റെ പിന്നിലാണ്. അങ്ങനെയൊന്നും ആരും ധരിക്കട്ട. എല്ലാ മതത്തിലും പെട്ടവരുടെ സംരക്ഷകരായി, അവരുടെ കാവലാളുകളായി, അവരെ എല്ലാം സ്വന്തം കുടുംബാംഗങ്ങളായി പരിഗണിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം പ്രതിജ്ഞാബദ്ധതയോടെ ഏറ്റെടുക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസൽമാൻ മന്ത്രിയുടെ കസേരയിൽ ഇരുന്നത് പാണക്കാട്ട് തങ്ങളുടെ ചീട്ടും വാങ്ങിയിട്ടല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സഖാവ് ടി എം മജീദ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രി, മുസ്ലിം മന്ത്രി. കേരളത്തിൽ ആദ്യമായ ഒരു ക്രൈസ്തവൻ മന്ത്രിയുടെ കസേരയിൽ ഇരുന്നത് കേരള കോൺഗ്രസിന്റെ ഔദാര്യം കൊണ്ടല്ല, കേരള കോൺഗ്രസ് അന്ന് ജനിച്ചിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാന പ്രകാരമാണ്. ജോസഫ് മുണ്ടശ്ശേരി ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ ആദ്യമായ ഒരു പട്ടികജാതിക്കാരൻ മന്ത്രിയുടെ കസേരയിൽ ഇരുന്നത് ഇ എം എസിന്റെ മന്ത്രിസഭയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിക്കീഴിലാണ്. കേരളത്തിൽ ആദ്യമായ ഒരു ഈഴവൻ മന്ത്രിയുടെ കസേരയിൽ ഇരുന്നത് നമ്മുടെ മന്ത്രിസഭയിലാണ്. ഞാനെന്തേ ഇതിങ്ങനെ എടുത്തു പറയാൻ കാരണം, ഇതൊരു വല്ലാത്ത കാലമാണ്. ഓരോ ജാതിയും ഓരോ സംഘടന, ഓരോ മതവും ഓരോ സംഘടന. ഇവിടെ മനുഷ്യന്റെ സംഘടനയില്ല, ഇവിടെ മതങ്ങളുടെ സംഘടനയേ ഉള്ളൂ. എന്നിട്ട് പറയാം നമ്മുടെ മതത്തിൽപ്പെട്ടവന്റെ സംരക്ഷണമാണെങ്കിൽ നമ്മൾ വേണം. ഏതാടോ ഈ നമ്മൾ? നീയൊക്കെ കൊടി പിടിക്കുന്നതിന് മുൻപ് ജാതിയും മതവും നോക്കാതെ അടിച്ചമർത്തപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യന്റെ മോചനത്തിന് വേണ്ടി സ്വന്തമെന്ന വാക്കു പറഞ്ഞ പൊരുതിയ രണധീയന്മാരുടെ പ്രസ്ഥാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കൊടികൂടെ തളവിലാണ് കേരളത്തിലെ സാധാരണക്കാരൻ അധികാര കേന്ദ്രങ്ങളിലേക്ക് ചൂടുവെച്ച് വളർന്നു വന്നത്. അതാണ് ഈ നാടിന്റെ ചരിത്രം. ആ ചരിത്രം മറന്ന് വർഗീയതയുടെ വിഷമമായി ഈ മണ്ണിൽ ആരുകടന്നു വന്നാലും ഞങ്ങളത് അനുവദിച്ചതിനില്ല. അവസാനത്തെ ശ്വാസം വരെ കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ പൊരുതി നിൽക്കും. ഇത് കമ്മ്യൂണിസ്റ്റുകാരാ, ആ കളി ഞങ്ങളോട് വേണ്ട. ഈ വർഗീയ വിലപേശം ഇങ്ങനെ വരുമ്പോ കേരളത്തിന് വേറൊരു കൂട്ടർ അതിൽ നിന്ന് മുതലെടുക്കുക. അതാരാ? അഞ്ചാമത് മന്ത്രി ചോദിച്ചു, അവസാനം മന്ത്രിയെ കിട്ടി. ഏതാ മന്ത്രി? മഞ്ഞളാങ്കുഴിയായി. വകുപ്പെന്താ? മാലിന്യം. അങ്ങനെ വകുപ്പ് കിട്ടണ്ടോ ലോകത്തിൽ ആരെങ്കിലും മാലിന്യത്തിന്റെ മന്ത്രി? ലീഗ് പറഞ്ഞ അതാണോ ബെസ്റ്റ് വകുപ്പ്? അത് തന്നെ മതി, വേറൊരു കുഴപ്പമില്ല. സംതൃപ്തിയായി മന്ത്രി, അവിടെ പ്രശ്നം തീർന്നു. ഇതിന് വഴങ്ങിക്കൊടുത്തപ്പോ പിന്നെ എല്ലാവരും വാദം തുടങ്ങി. സുകുമാരൻ നായർ പറയുന്നു, അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് വേണം അഭ്യന്തരം. ആരാ ഞങ്ങള്? നായർ. നായന്മാരുടെ കുലത്തൊഴിലാണ് അഭ്യന്തര മന്ത്രി പണി കൊടുത്തു. അങ്ങനെയല്ലേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നായരായി അഭ്യന്തരമന്ത്രിയായി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു കറുത്ത നായർ വേണ്ട, വെളുത്ത നായർ വേണം. അപ്പൊ അത് മാറ്റി രമേശ് ചെന്നിത്തല മന്ത്രിയാക്കി. വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ റവന്യൂ ഞങ്ങൾക്ക് വേണം. ആരാ ഞങ്ങള്? ഈഴവർ. ഉടനെ അടൂർ പ്രകാശിന് കൊടുത്തു. ഓരോ മന്ത്രിയെയും ജാതി നോക്കി നിശ്ചയിച്ചില്ലേ? പണ്ടൊക്കെ മന്ത്രിമാരുടെ ജാതി നമുക്കറിയില്ല, ആർക്കറിയാം? ഇപ്പൊ ജാതി അറിയാത്തതേയും മന്ത്രി. ഓരോ മന്ത്രിയെയും മന്ത്രിയുടെ വകുപ്പും കാറിന്റെ ഡ്രൈവറെ വരെ ജാതി നോക്കി വെച്ചിരിക്കും. നാണം കെട്ടവല്ല. ഇങ്ങനെ ഒരു കാലം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒരു അടച്ചിട്ട മുറിയിലിരുന്ന് കൂടിയാലോചന നടത്തുന്ന പിറ്റേന്ന് മാതൃഭൂമിയിൽ വാർത്ത, ഹിന്ദു ലീഗ് രൂപീകരണത്തെ കുറിച്ച് ചർച്ച. അമ്മോ, ഹിന്ദു ലീഗ്! ഉള്ള ലീഗിനെ കൊണ്ട് മനുഷ്യൻ പൊറുതിമുട്ടിയിട്ടാണ്. അപ്പോഴാണ് അവന്റെ അമ്മൂമ്മയുടെ ഹിന്ദു ലീഗ് ആയിട്ട് വരികയാണ് കേരളത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി. അങ്ങനെ പണ്ടടോ കേരളത്തിന് എത്ര ജാതി പാർട്ടി ഉണ്ടായിരുന്നു? പഴയ ആളുകളോടൊക്കെ ചോദിച്ചു നോക്ക്, നായന്മാർക്കായിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു കേരളത്തിൽ. എൻ ഡി പി കേട്ടുണ്ടോ? ഈഴവർക്കായിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു. എസ് ആർ പി കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ കോൺഗ്രസിന്റെ മുന്നണിയിലായിരുന്നു, യു ഡി എഫിലായിരുന്നു. എങ്ങനെ ഇല്ലാതായി ഇതൊക്കെ? 91 കരുണാകരൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ആരോഗ്യമന്ത്രി രാമചന്ദ്രൻ നായർ എൻ ഡി പി ആയിരുന്നു. എൻ ഡി പി നായരുടെ പാർട്ടിയാണ്. ആ പാർട്ടിയെ കളിയാക്കിയിട്ടാണ് ദോനപ്പണ്ണം പാടലൊക്കെ നിയമസഭയിൽ പറഞ്ഞു. എൻ ഡി പിയുടെ ഫുൾഫോം നായരെ ദ്രോഹിക്കുന്ന പാർട്ടി എന്നാണെന്ന് കളിയാക്കി പറയുന്നത്. എങ്ങനെ ഈ പാർട്ടികൾ ഇല്ലാതായി? അതാണ് ചരിത്രം. ജാതി സംഘടനകളുടെ രാഷ്ട്രീയത്തിനെതിരായ ഒരു അവബോധം വളർന്നു വന്നു കേരളീയ സമൂഹത്തിൽ. ജാതി പറയുന്നതൊക്കെ നാണക്കേടാണ്, ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നാണം കെട്ട ഏർപ്പാടാണ്, അന്തസ്സുള്ളവർക്ക് ചേർന്ന പണിയല്ല. ജാതിയും മതവും ഉപജാതിയും പള്ളി സഭയെ അമ്പലവും പറഞ്ഞ് വോട്ട് പിടിക്കൽ ഇതൊക്കെ നാണക്കേടാണ് എന്ന ഒരു പൊതുബോധം കേരളത്തിൽ ശക്തിപ്പെട്ടു.
ആ ബോധത്തിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ പിരിച്ചുവിടേണ്ടി വന്നു. NDP SRP ഒക്കെ പിരിച്ചുവിട്ടു. ഇപ്പൊ ഇത് വീണ്ടും ഇങ്ങനെ ശക്തിപ്പെടുകയാണ്. ഇവിടെ മുസ്ലിമിനൊരു പാർട്ടി, ഇവിടെ ഹിന്ദുവിനൊരു പാർട്ടി, ക്രിസ്ത്യാനിക്കൊരു പാർട്ടി, ഇവിടെ നായരുടെ ഈടവനെ മറ്റവനെ മറിച്ചവനൊക്കെ ആയിട്ട് പാർട്ടി. ഇങ്ങനെ പോയാൽ എവിടെ പോകും നമ്മൾ? ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്കൊക്കെ സമ്മതം. എന്താ കാരണം? ലോകം അങ്ങ് അവസാനിച്ചാലും തരക്കെടില്ല, എന്റെ കസേരക്കൊന്നും പറ്റരുത്, അത് മാത്രമേ ഉള്ളൂ മൂപ്പര്. സ്വന്തം ജീവനേക്കാൾ വലുതാണ് ഇരിക്കുന്ന കസേര എന്ന് ചിന്തിക്കുന്ന ഒരു സാധനമാണ് ഉമ്മൻചാണ്ടി. ഏതൊക്കെ കോടതി അയാൾക്കെതിരായിട്ട് പറഞ്ഞു? മുൻസിഫ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ഉമ്മൻചാണ്ടിയെ വിമർശിച്ചു. രാജിവെച്ചോ, എന്റെ രാജിവെക്കാം. പണ്ടൊക്കെ ഇങ്ങനെയാണോ? ഒരു മന്ത്രിക്കെതിരെ കോടതി ഒരു വാക്ക് പറഞ്ഞ അപരാജിവ്. അതാണ് കേരളത്തിന്റെ ജനാധിപത്യം. ഇപ്പൊ കരുണാകരൻ നമ്മൾ തീർക്കുന്ന ആളല്ലേ? കരുണാകരൻ ശക്തമായിട്ട് തീർക്കുന്ന ആള്. പക്ഷെ കരുണാകരൻ ഉമ്മൻചാണ്ടിയുമായി താരതമ്യം ചെയ്താൽ എത്രയോ മാന്യനായിരുന്നു. രാജൻ കേസിന്റെ കാലഘട്ടത്തിൽ കോടതിയിൽ നിന്നൊരു പരാമർശം ഉണ്ടായി, ഉടൻ രാജിവെച്ചു കരുണാകരൻ. രാജി പ്രഖ്യാപിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഒരു പത്രക്കാരൻ ചോദിച്ചു, നിങ്ങളുടെ പോലീസിനെതിരായിട്ടല്ലേ കോടതിയുടെ വിമർശനം? വ്യക്തിപരമായി നിങ്ങൾക്കെതിരായിട്ടാണോ രാജിവെക്കേണ്ടതുണ്ടോ? എന്താ കരുണാകരൻ പറഞ്ഞ മറുപടി എന്നറിയോ? നിങ്ങൾ പറഞ്ഞത് ശരിയാ, പക്ഷേ പോലീസ് സേനയ്ക്കെതിരായിട്ടാണെങ്കിലും പോലീസ് മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്, ഞാൻ രാജിവെക്കുന്നു. അത് പറഞ്ഞ ആളാ കരുണാകരൻ. രാജിവെച്ചു. നമ്മുടെ വയനാട്ടിലെ രാമേന്ദ്രൻ മാഷ് മന്ത്രിയായിരുന്നപ്പോ ലോകായുക്തായ കോടതിയുടെ ഒരു പരാമർശം, അപ്പൊ രാജിവെച്ചു. ആർ? ബാലകൃഷ്ണപിള്ള. ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യം, ഒട്ടും നല്ല ചരിത്രമല്ല പിള്ളയുടെ. ജയിലിൽ കിടന്ന ആളാ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ അയാൾക്കെതിരെ കോടതി ഒരു പരാമർശം നടത്തിയപ്പോ രാജിവെച്ചു. എന്തിനാ പരാമർശം? അഴിമതിയെ കുറിച്ചുള്ള പരാമർശമല്ല അന്ന്, അതൊരു പ്രസംഗമാണ്. മൈക്ക് കണ്ടപ്പോ മുപ്പിക്കാകെ സമാധാനം തെറ്റി, ഒരു പ്രസംഗം നടത്തി. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോ അന്നത്തെ പ്രസംഗത്തിനിടയാക്കിയ ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. കേരളത്തിന് അനുവദിച്ച റെയിൽവേ കോച്ച് ഫാക്ടറി രാജ്യരാമാനം പഞ്ചാബിലേക്ക് പോവാണ്. അപ്പൊ ഒരു കേരളീയന്റെ പ്രാദേശിക വികാരം ജ്വലിപ്പിക്കും, ഒരു പ്രസംഗവും നടത്തും. അപ്പൊ കോടതി അതിൽ ഒരു കമന്റ് പറഞ്ഞു, ഒരു മന്ത്രി അങ്ങനെ പ്രസംഗിക്കുന്നതിന്റെ സാങ്കത്യം സംബന്ധിച്ച്. അപ്പൊ രാജിവെച്ചു ബാലകൃഷ്ണൻ. KP വിശ്വനാഥൻ തൃശൂര് കോൺഗ്രസിന്റെ മന്ത്രി, ഒരു കോടതി പരാമർശം വന്നു, അപ്പൊ രാജിവെച്ചു. ബാലകൃഷ്ണപിള്ള മുതൽ രാമചന്ദ്രൻ മാഷ് വരെ രാജിവെച്ചു കോടതി പരാമർശങ്ങൾ വന്നപ്പോൾ. അത് കേരളത്തിലെ ജനാധിപത്യത്തിന്റെ കീഴ്വഴക്കമാണ്. ഉമ്മൻചാണ്ടിയോ എല്ലാ കോടതിയും പറയല്ലേ, ഇയാള് കള്ളനാണ്, ഇയാള് പെരും കള്ളനാണ്, ഇയാളുടെ ആഫീസ് കള്ളന്മാരുടെ ആഫീസാണ്, എന്റെ രാജിവെക്കാത്തത്. ഇങ്ങനെ നാണവും മാനവും ഇല്ലാത്തൊരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായി. തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിലുണ്ടായിരുന്ന ഒരു കാണ്ടാമൃഗം ഡാമിൽ ചാടി ആത്മഹത്യ ചെയ്തു ഉമ്മൻചാണ്ടിനെ കണ്ടപ്പോ. ഇവൻ ജീവിച്ചിരിക്കുമ്പോ ഈ തൊലിയുമായിട്ട് ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അതാണ് ഈ കാലഘട്ടത്തിൽ. അങ്ങനെ ഒരാൾ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുകയാണ്. അധികാരമില്ലാതെ ഉറങ്ങാൻ കഴിയില്ല, ഉറങ്ങാൻ പറ്റില്ല. എല്ലാ കളവും അതിനു വേണ്ടി നടത്തി, എല്ലാ കൊള്ളരുതാത്തവന്മാരെയും കൂട്ടിപ്പിടിക്കുക, എല്ലാ വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കുക. കേരളം തകരുകയാണ്. കേരളത്തിന്റെ ക്രമസമാധാനം, വിദ്യാഭ്യാസം, ഗതാഗതം, ഇലക്ട്രിസിറ്റി, ഏത് മേഖലയാണ് നന്നായി നടക്കുന്നത്? ഏതെങ്കിലും ഒരു മേഖല നന്നായി നടക്കുക. ക്രമസമാധാനം സമ്പൂർണമായി തകർന്നു. കുറ്റവാളികളുടെ കൂടാരമായി മാറിയില്ലേ കേരളം? കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് വകുപ്പിനുള്ള ക്രമസമാധാന അന്തരീക്ഷമുള്ള സംസ്ഥാനത്തിന്റെ അവാർഡ് ഒന്നാം വട്ടവും രണ്ടാം വട്ടവും മൂന്നാം വട്ടവും നമുക്ക് തന്നെ പോയിട്ട് ഇങ്ങനെ അവാർഡ് വാങ്ങലായിരുന്നു പോയി. ഇപ്പോഴോ? ഇപ്പൊ അങ്ങനെ അവാർഡ് കിട്ടുന്നുണ്ടോ? തിരുവഞ്ചൂരിന് അവാർഡ് കിട്ടി, ഉമ്മൻചാണ്ടിക്ക് അവാർഡ് കിട്ടി, രമേശ് ചെന്നിത്തലക്ക് അവാർഡ് കിട്ടി. എന്താ കിട്ടാത്തത്? കള്ളന്മാരും കൊള്ളക്കാരും കൊലയാളികളും കുറ്റവാളികളും കേരളത്തിൽ വീട് വാങ്ങി താമസിക്കല്ലേ ഇപ്പോ ഇന്ത്യയിലുള്ളതല്ല. നിങ്ങള് വായിച്ചില്ലേ പത്രത്തിൽ ബണ്ടി ചോർ ആ പേരിലൊരു സിനിമ ഇറങ്ങി? എന്താ സിനിമയുടെ കഥ? യഥാർത്ഥ കഥ സിനിമയായി വരിക. ബണ്ടി ചോർ എന്ന് പറയുന്ന ഒരു കള്ളൻ ഡൽഹിയിലാണ് മോഷ്ടിക്കാൻ കേരളത്തിൽ വന്നത്. എന്തിനാ ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ വന്നത്? ഡൽഹിയിൽ മോഷ്ടിക്കാൻ പോലെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? കേരളത്തിലുള്ളതിനേക്കാൾ എത്രയോ വസ്തുവകകൾ ഡൽഹിയിൽ കൂടുതലില്ലേ, അവിടെ മോഷ്ടിച്ച പോരെ? ഈ ഇന്തപ്പഴം വാങ്ങിക്കാൻ വേണ്ടി സൗദി അറേബ്യയിൽ ആരെങ്കിലും മരട്ടി ഇവിടെ വരുമോ? വരേണ്ട കാര്യം. എന്തിനാ വന്നത്? 3000 കിലോമീറ്റർ അകലെ ഡൽഹിയിൽ നിന്ന് വിമാനം കയറി തിരുവനന്തപുരത്ത് വന്നു. ബണ്ടിച്ചോർ വിദ്യാസമ്പന്നനാണ്, അതാ പ്രത്യേകത. അയാൾ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അയാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ മനസമാധാനത്തോടെ ആരെയും പേടിക്കാതെ കൂളായി മോഷ്ടിക്കാൻ പറ്റിയ നാടേതാണ്. അപ്പൊ അതിലിങ്ങനെ കണ്ടു, ഉമ്മൻചാണ്ടി എന്നൊരു കിഴങ്ങൻ മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കുന്ന തിരുവനന്തപുരമാണ് അതിന് പറ്റിയ സ്ഥലം, കേരളമാണ് അതിന് പറ്റിയ സ്ഥലം. നേരെ കേരളത്തിലേക്ക് വിമാനം പിടിച്ച് തിരുവനന്തപുരത്ത് ഒരു വലിയ വീട് കുത്തി തുറന്നു മോഷ്ടിച്ചു. അലമാര പൊളിച്ച്
മുട്ടിച്ചു. ആ വീട്ടിൽ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചിരുന്നു. അത് ഇയാൾ മനസ്സിലാക്കിയിട്ടില്ല. വലിയ പണക്കാരന്റെ വീടാ, എല്ലാം ക്യാമറയിൽ പതിയും. മോഷണ വിവരം അറിഞ്ഞ വീട്ടുകാരൻ ക്യാമറയിലെ ദൃശ്യങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് അത് കമ്പ്യൂട്ടറിലിട്ട് മോണിറ്ററിൽ ഇങ്ങനെ കാണും. പിടിക്കണ്ട കള്ളനെ, പിടിക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടു രസിക്കാണ്. നോക്കണ കള്ളം വരുന്നു, അതാ പൂട്ട് പൊളിച്ചു, അത് അലമാരം പൊളിച്ചു, നോക്കെ പണ്ടെടുത്തു, പൈസ എടുത്തു. അതിൽ പോലീസ് പറയാ, എന്നാ പോയിട്ട് ആളെ പിടിക്കണേ. കള്ളൻ നേരെ ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ട് അവിടെ വിശ്രമിക്കുകയാണ്. ഓൻ അവിടുന്ന് ബിരിയാണി കഴിച്ച് വിശ്രമിച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ തീരുമാനിച്ചു, ഇനി അടുത്ത മാസം വരാം, ഈ മാസത്തേക്കുള്ളതായി. പോയി മഹാരാഷ്ട്രയിൽ എത്തിയപ്പോ മഹാരാഷ്ട്ര പോലീസ് ഇവരെ പിടിച്ചു. എന്നിട്ട് കേരള പോലീസിനെ വിളിച്ചു, നിങ്ങളെ നാട്ടിൽ നിന്ന് വന്നിരുത്തരെ, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, വേണേ വന്നാ കുട്ടി കൊണ്ടുപോകാം. രണ്ട് മൃഗോദരന്മാർ കേരള പോലീസിന് അങ്ങോട്ട് പോയി, കുട്ടി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ മഹാരാഷ്ട്ര പോലീസ് ഇവനെ കൈവരമൊക്കെ വെച്ച് കൊടുത്തു. അത് സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങി. അപ്പൊ മഹാരാഷ്ട്ര പോലീസിലെ ഒരു കോൺസ്റ്റബിൾ അടുത്ത പെട്ടിക്കടയിൽ പോയിട്ട് ഒരു നല്ല ബ്ലേഡ് വാങ്ങിയിട്ട് കേരള പോലീസിന്റെ ആരുടേക്ക്, നീ വേറെ പണിക്ക് പോയിക്കോ, ഇതിന് നിൽക്കണ്ട. അതാണ് ഞാൻ വെറുതെ പറയുന്നല്ല, ബ്ലേഡ് വാങ്ങിയതൊക്കെ വെറുതെ പറഞ്ഞതാണ്, ബാക്കിയെല്ലാം സത്യല്ലേ. എന്താ നമ്മുടെ നാട് ഇങ്ങനെ മാറി? ഈ വാർത്ത ഇങ്ങനെ വായിച്ചിട്ട് അയ്യോ ഇതെന്താ ഇങ്ങനെ പറ്റി, നാണക്കേടായല്ലോ എന്നൊക്കെ കരുതിയിരിക്കുകയാണ്. നമ്മൾ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ട പോലീസ് പോയി പിടിക്കണ്ടേ? 14 ദിവസം കഴിഞ്ഞാൽ ദൃശ്യങ്ങൾ മാഞ്ഞു പോകുന്ന മറ്റിടത്തെ സി സി ടി വി ആയിരുന്നില്ല, വീട്ടിലത്തെ സി സി ടി വി. അതുകൊണ്ടാണ് കള്ളൻ മോട്ടിച്ചതും കട്ടതും തുറന്നതും എല്ലാം കൃത്യമായിട്ട് കിട്ടി. ഈ വാർത്ത വായിച്ച് കഴിയുന്നതിന് മുൻപാണ് അടുത്ത സാധനം, ബിട്ടി മൊഹന്തി. അതാരാ? ജാർഖണ്ഡ്, അങ്ങ് ദൂരെ. ഒരു ബലാത്സംഗ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് വിചാരണ കഴിഞ്ഞ് കുറ്റം തെളിഞ്ഞ് ശിക്ഷിച്ചു, ജീവപര്യന്തം തടവ്, ജയിലടച്ചു. കുറെ നാള് ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞപ്പോ പരോളിന് അപേക്ഷ, പരോള് കിട്ടി. പരോള് കിട്ടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ബിട്ടി മൊഹന്തി സ്വന്തം വീട്ടിൽ പോകാതെ റെയിൽവേ സ്റ്റേഷൻ പോയി അടുത്ത ട്രെയിൻ പിടിച്ച് കേരളത്തിൽ വന്നു. അതാ പ്രത്യേകത. കണ്ണൂരിൽ വന്ന ഒരു ബാങ്കിന് മാനേജറായിട്ട് ജോലി ചെയ്യുക. എങ്ങനെയുണ്ട് ഇങ്ങനെ എത്രയോ അനുഭവം. ഒരു പോലീസുകാരനെ നടുറോഡിൽ വെച്ച് കുത്തിക്കൊന്നു, ആട് ആന്റണി. കിട്ടില്ലേ? നമ്മൾ ഭരിക്കുമ്പോ ഇങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ആട് ആന്റണി അന്നൊക്കെ സിനിമയിലേ ഉള്ളൂ. ആട് തോമ ഇപ്പതല്ല. ഇപ്പൊ നടുറോഡിൽ ഇറങ്ങി ആട് ആന്റണിയുടെ ഒരു രോമത്തെ തൊടാൻ കഴിഞ്ഞു കേരള പോലീസ്. എത്രയെത്ര സംഭവം. അരീക്കോട് രണ്ടുപേരെ കൊന്ന കേസിലെ പ്രതി MLA അറസ്റ്റ് ചെയ്തു. എന്താ ചെയ്യാത്ത? രണ്ടുപേരെ കൊന്ന കേസിൽ അരീക്കോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ആറാം പ്രതി PK ബഷീർ MLA എന്താ അറസ്റ്റ് ചെയ്യാത്ത? MLA എന്ത് ചെയ്താലും അറസ്റ്റ് ചെയ്യില്ല. EMLA അല്ല, ഏത് MLA ചെയ്താലും അറസ്റ്റ് ചെയ്യില്ല. കാരണം ഭരണകക്ഷി MLAമാർക്ക് എന്തും ചെയ്യാം. ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഒരു വോട്ട് കുറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ കാര്യം പോക്കാവും. അതുകൊണ്ടോ MLAമാർക്ക് ക്ലീൻ ചിറ്റാണ്, എന്തോ ചെയ്യും. ഞാൻ വെറുതെ പറയുന്നല്ല. ഇപ്പൊ AP അബ്ദുള്ള കുട്ടി, അയാൾക്കെതിരെ ഒരു സ്ത്രീ പരാതി, ബലാത്സംഗം ചെയ്തു എന്ന് അവരാണ് പരാതി കൊടുത്ത. സ്ത്രീ അത്ര നല്ല മുതലൊന്നുമല്ല, അത് വേറെ കാര്യം. പക്ഷെ പരാതി കൊടുത്തു. പരാതി കൊടുത്താൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ അബ്ദുള്ള കുട്ടിയെ അറസ്റ്റ് ചെയ്യണം, കോടതിയിൽ ഹാജരാക്കണം. ഇനി ഈ സ്ത്രീ കൊടുത്ത പരാതി കള്ള പരാതിയാണെങ്കിലോ, അങ്ങനെയും വരാം. വ്യാജ പരാതിയാണെങ്കിലോ അന്വേഷിച്ചിട്ട പരാതി തള്ളിക്കളയണം. അതല്ലേ കേരളത്തിലെ നിയമം, ഇന്ത്യയിലെ നിയമം. ഒരു ആൾക്കെതിരെ ഒരു സ്ത്രീ ഒരു പരാതി കൊടുക്കുന്നു, തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ്, ഒന്നുകിൽ പരാതിയെ കുറിച്ച് അന്വേഷിച്ച് ആരോപണ വിധേയനായ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണം. പരാതി കളവാണെങ്കിൽ അന്വേഷിച്ച് അത് തള്ളിക്കളയണം. രണ്ടിലൊന്ന് ചെയ്യണ്ട, അത് ന്യായം. ചെയ്തോ? അബ്ദുള്ള കുട്ടി അറസ്റ്റ് ചെയ്തോ? ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, MLAക്ക് എന്തും ചെയ്യാം. ഇനി എന്നാ പിന്നെ കള്ളപ്പരാതിയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് അന്വേഷിച്ച് തള്ളിക്കളയണ്ടേ? അതും ചെയ്യണില്ല. എന്താ ചെയ്യാത്? അത് ചെയ്യാൻ പറ്റൂല. ആളാരാ മുതലൊന്നും അറിയും. അത് സരിതാ നായർ ആയമ്മയുടെ അടുത്ത് തെളിവുണ്ടേ? ആ എല്ലാം സർപ്പം പോലത്തെ തെളിവാണ് കയ്യിൽ. എങ്ങനെ തള്ളിക്കളയും? അപ്പൊ അറസ്റ്റും വയ്യ, കേസ് തള്ളാനും വയ്യ. പാറസാല MLA AT ജോർജിനെതിരെ ഒരു സ്ത്രീ പരാതി. അറസ്റ്റുമില്ല, പരാതി തള്ളിക്കളയുന്നില്ല. PK ബഷീർ അറസ്റ്റും ചെയ്യുന്നില്ല, കേസ് തള്ളുന്നു. ഇതാണ് കേരളത്തിലെ കുറ്റവാളികളുടെ വിഹാര രംഗമായി കേരളം മാറി, കള്ളന്മാരുടെ കൂത്തരംഗമായി മാറി. എല്ലാ മേഖലയിലും, ഞാൻ ഓരോ മേഖലയിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകുന്നു. നമ്മുടെ കൺമുൻപിലുണ്ടല്ല, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ, ചില്ലറ വിൽപ്പനശാലകളിൽ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം ഈ ആഴ്ച വില കൂടി. 100% ഈ പ്രസംഗിക്കുന്ന നമ്മുടെ സമ്മേളനം നടക്കുന്ന ഈ ആഴ്ച 100% വില കൂടിയിരുന്നു. അതിനനുസൃതമായി പൊതുവിപണിയിൽ കൂടുന്നു, നികുതികളെല്ലാം കൂടി. വെള്ളക്കരം ഉൾപ്പെടെ എങ്ങോട്ടാ കേരളം പോകുന്നത്? അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ ഹീന മാർഗങ്ങളും സ്വീകരിക്കുക, എല്ലാ വർഗീയതയെയും കൂട്ടുപിടിക്കുക, തീവ്രവാദ സംഘടനകളുമായി വിട്ടുവീഴ്ച ചെയ്യുക,
കുറ്റവാളികളുടെ കുത്തരങ്ങായി സെക്രട്ടറിയേറ്റ് മാറുക, തട്ടിപ്പുകാരല്ല മുഖ്യമന്ത്രി എന്ന് ആവേശം ഉൾക്കൊള്ളുക. സരിത എസ് നായർ പറയുന്നു, എന്റെ റോൾ മോഡൽ ഉമ്മൻചാണ്ടിയാണ്, എന്റെ കാണപ്പെട്ട ദൈവം ഉമ്മൻചാണ്ടിയാണ്. കേരളത്തിലെ എല്ലാ പോക്കറ്റ് അടിക്കാരുടെയും വീട്ടിൽ ഈ വീടിന്റെ ഐശ്വര്യം ഉമ്മൻചാണ്ടി. ആര്? പോക്കറ്റ് അടിക്കാർ, കള്ളൻ, പിടിച്ചുപറിക്കാർ, വോട്ടാവ്, മാല പറിക്കുന്നു, എങ്ങനെ എങ്ങനെയായി ഈ നാണം കെട്ട ഭരണം കേരളത്തിൽ നിലനിൽക്കുന്നത്. അതിനെതിരായിട്ടാണ് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത്, വലിയ സമരങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാട് എംപിയുടെ നിരാഹാര സമരം അവസാനിച്ചതേ ഉള്ളൂ. അട്ടപ്പാടിയിലെ ആദിവാസി കുട്ടികൾക്കും വേണ്ടി, ആദിവാസി കുഞ്ഞുങ്ങൾ അങ്ങനെ മരിച്ചു വീഴും, അവരെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിന്റെ ഖജനാവിൽ നിന്നൊഴുകുന്ന പണം കോൺഗ്രസ് അങ്ങനെ തിന്നു തീർക്കുന്നു. കോൺഗ്രസ് പൈസ തിന്ന, ആദിവാസി കുട്ടി മരിക്കുക, സമരം വേണ്ട. ഇങ്ങനെ നിരവധിയായ സമരങ്ങൾ ഒരേ സമയം ഏറ്റെടുക്കേണ്ട സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ള. അത്തരം സമരങ്ങൾക്കെല്ലാം കരുത്തു പകരുന്ന തീരുമാനങ്ങളുമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ സമാപിക്കുന്നത്. മൂത്തേടത്തെ സമ്മേളനം ഇന്നലെ സമാപിച്ചതും ഈ മൂത്തേടം പഞ്ചായത്ത് ഈ ലോക്കൽ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് കാണുന്നതിനേക്കാൾ പതിന്മടങ്ങ് കരുത്തോടെ മുന്നോട്ട് പോകുന്നതിനാവശ്യമായ പുതിയ പരിപാടികൾ, പുതിയ സമരങ്ങൾ, പുതിയ ക്യാമ്പയിനുകൾ, അതിനെക്കുറിച്ചെല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ട് അങ്ങനെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ എല്ലാം അവകാശ സമരങ്ങളുടെ മുന്നണി പോരാളിയായി CPIM വരും നാളുകളിൽ സംഘടനാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഈ നാടിന്റെ നാളെയെ കരുതി, നമ്മുടെ നാടിന്റെ ഭാവിയെ കരുതി, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കൈകൾക്ക്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതൃത്വമായ CPIMന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഈ പ്രസ്ഥാനത്തെ സഹായിക്കാൻ, നമ്മുടെ നാട് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ വർഗീയവാദികളുടെയും കച്ചവട രാഷ്ട്രീയക്കാരുടെയും കാൽക്കൽ ഈ നാടിനെ അടിയറ വയ്ക്കാൻ അനുവദിക്കില്ല എന്ന ദൃഢപദ്ധതി എടുക്കുന്ന മനസ്സുമായി നിങ്ങളുടെ പിന്തുണ CPIMനുണ്ടാവണം എന്ന് മാത്രം എളിമയോടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഇളയവാക്കൾ അവസാനിപ്പിക്കുന്നു. ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിരുന്നു. ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലെ വിവിധ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ച ഒട്ടേറെ അനുഗ്രഹീതരായ കലാകാരന്മാരും സാമൂഹ്യ പ്രവർത്തകര്, സന്നദ്ധ പ്രവർത്തകര്, അതുപോലെയുള്ള വിദ്യാഭ്യാസ രംഗത്തെ പ്രാഗല്ഭ്യം തെളിയിച്ചവരൊക്കെയുണ്ട്. അവരെയെല്ലാം ആദരിക്കുക എന്നുള്ള ഒരു ചടങ്ങുകൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനും മാത്രമല്ല നമ്മുടെ ജില്ലയ്ക്കൊക്കെ തന്നെ മാതൃകയായ അത്തരം പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങാണ് അത് അടുത്തത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ, അവരെ പരിചയപ്പെടുത്താൻ സഹവാനിയെ ക്ഷണിക്കാൻ. CPIM മൂത്തേടം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി DYFI 5th ചെഗുവര ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയികളായിട്ടുള്ള ടീമുകൾക്കുള്ള ട്രോഫിയും വിതരണമാണ് ട്രോഫി നൽകുന്നത്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം സ്വരാജ് ആണ് ആദ്യമായി 3rd സ്ഥാനം നേടിയ ടീമിനുള്ള ട്രോഫിയാണ്. കസ്തൂർബ ചെട്ടിയരങ്ങാടി ടീം ക്യാപ്റ്റൻ ഈ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ സിറ്റി ട്രേഡേഴ്സ് കാരപ്പുറം സമ്മാനിക്കുന്ന ക്യാഷ് പ്രൈസും ഉണ്ട്, അതുകൂടി ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുകയാണ്. 2nd സ്ഥാനം നേടിയ മലപ്പുറം ജ്വല്ലറി എടക്കര സമ്മാനിക്കുന്ന ട്രോഫി. സമസ്യ ബാലൻകുളം ക്യാപ്റ്റനെ ക്ഷണിക്കുന്നു. 1st സ്ഥാനം നേടിയ CPIM എടക്കര ഏരിയ കമ്മിറ്റി സമ്മാനിക്കുന്ന റോളിംഗ് ട്രോഫി. മഹാത്മാ മരൺ പെട്ടിച്ചാൽ വിജയികളായിട്ടുള്ള ടീമിന്റെ ക്യാപ്റ്റൻ എത്തിച്ചേരണം. അതിനുശേഷം വിവിധ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെ ആദരിക്കുന്ന ചടങ്ങാണ്. പ്രതിഭകൾക്ക് മൊമെന്റം നൽകുന്നത് നമ്മുടെ CPIMന്റെ എടക്കര ഏരിയ സെക്രട്ടറി സഖാവ് TP ജോർജ് ആണ്. 2014 സംസ്ഥാന ക്ഷീര കർഷക അവാർഡ് ജേതാവായിട്ടുള്ള പാലാങ്കരയിലെ വട്ടപ്പാടത്ത് മണ്ടക്കോടൻ അബ്ദുൾ ജലീൽ. അടുത്തതായി 2013 സംസ്ഥാന കേരളോത്സവം ജാബലിൻ ത്രോയിൽ 1st സ്ഥാനം നേടിയ യാസർ അറഫാത് കാരപ്പുറം, അദ്ദേഹത്തെ മൊമെന്റം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അതുപോലെ 14th മലപ്പുറം ജില്ലാ ബദിരമൂക കായികമേളയിൽ ഡിസ്കസ് ത്രോയിൽ 1st സ്ഥാനം നേടിയ വാലിപറമ്പിൽ ദിനീഷ് ചെട്ടിയരങ്ങാടി, അദ്ദേഹത്തെ മൊമെന്റം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു.
അടുത്തതായി 2014 വി എഫ് പി സി കെയുടെ സംസ്ഥാന കർഷക അവാർഡ് ജേതാവായിട്ടുള്ള നെല്ലിക്കുത്തിലുള്ള ഷിബു പാറയിൽ അദ്ദേഹത്തെ ആദരിക്കുകയാണ്. മമ്മൂട്ടിയെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് ജോർജ് ഊരിയാപ്പടിയിൽ മരം പെട്ടിച്ചാൽ പാലി എഫ് ജി കെയറുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അടുത്തതായി 2007-2012 വർഷത്തെ സേലം സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ തമിഴ്നാടിൽ നിന്നും ഗോൾഡ് മെഡലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്കും കരസ്ഥമാക്കിയ ഹാരിഷ് പി ആർ കാറ്റാടി അദ്ദേഹത്തെ ആദരിക്കുന്നു. അതുപോലെ മൂത്തോണം പഞ്ചായത്തിലെ കലാകായിക രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം എം ഷെരീഫ് കാരപ്പുറം. അതുപോലെ 2013 സംസ്ഥാന കേരളോത്സവത്തിൽ 5000 മീറ്റർ ഓട്ടത്തിൽ മൂന്നാം സ്ഥാനം നേടിയ പനോലൻ അബ്ദുൾ സലാം ബാലൻകുളം ആദരിക്കുന്നു. അതിനുശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളാണ് ഈ വേദിയിൽ നടക്കുന്നത്. കലാപരിപാടികൾക്ക് ശേഷം പാലക്കയെ നാട്ടുകൂട്ടം നാടൻപാട്ട് സംഘത്തിന്റെ നാടൻപാട്ടും ഈ വേദിയിൽ അരങ്ങേറുകയാണ്. ഈ ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സഖാവ് പി രായിനെ ക്ഷണിക്കുന്നു. ഇങ്ങനെയൊരു കാലം ഇതിനു മുമ്പുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒരു അടച്ചിട്ട മുറിയിലിരുന്ന് കൂടിയാലോചന നടത്തുന്ന പിറ്റേന്ന് മാതൃഭൂമിയിൽ വാർത്ത ഹിന്ദു ലീഗ് രൂപീകരണത്തെ കുറിച്ച് ചർച്ച. അമ്മോ, ഹിന്ദു ലീഗ് ഉള്ള ലീഗിനെ കൊണ്ട് മനുഷ്യൻ പൊറുത്തിമുട്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് അവന്റെ അമ്മൂമ്മയുടെ ഹിന്ദു ലീഗ് ആയിട്ട് വരികയാണ് കേരളത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി. അങ്ങനെ പണ്ടടോ കേരളത്തിൽ എത്ര ജാതി പാർട്ടി ഉണ്ടായിരുന്നു? പഴയ ആളുകളോടൊക്കെ ചോദിച്ചു, നായന്മാർക്കായിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു കേരളത്തിൽ. എൻ ഡി പി കേട്ടുണ്ടോ? ഈഴവർക്കായിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു. എസ് ആർ പി കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ കോൺഗ്രസിന്റെ മുന്നണിയിലായിരുന്നു, യു ഡി എഫിലായിരുന്നു. എങ്ങനെ ഇല്ലാതായി ഇതൊക്കെ? 91 കരുണാകരൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ആരോഗ്യമന്ത്രി രാമചന്ദ്രൻ നായർ എൻ ഡി പി ആയിരുന്നു. എൻ ഡി പി നായരുടെ പാർട്ടി. ആ പാർട്ടിയെ കളിയാക്കിയിട്ടാണ് ദോനപ്പണ്ണം പാടലുക്ക് നിയമസഭയിൽ പറഞ്ഞു എൻ ഡി പിയുടെ ഫുൾഫോം നായരെ ദ്രോഹിക്കുന്ന പാർട്ടി എന്നാണെന്ന് കളിയാക്കി പറയുന്നത്. എങ്ങനെ ഈ പാർട്ടികൾ ഇല്ലാതായി? അതാണ് ചരിത്രം. ജാതി സംഘടനകളുടെ രാഷ്ട്രീയത്തിനെതിരായ ഒരു അവബോധം വളർന്നു വന്നു കേരളീയ സമൂഹത്തിൽ. ജാതി പറയുന്നതൊക്കെ നാണക്കേടാണ്. ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നാണം കെട്ട ഏർപ്പാടാണ്. അന്തസ്സുള്ളവർക്ക് ചേർന്ന പണിയല്ല. ജാതിയും മതവും ഉപജാതിയും പള്ളി സഭയും അമ്പലവും പറഞ്ഞ് വോട്ട് പിടിക്കൽ ഇതൊക്കെ നാണക്കേടാണ് എന്ന ഒരു പൊതുബോധം കേരളത്തിൽ ശക്തിപ്പെട്ടു. ആ ബോധത്തിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ പിരിച്ചുവിടേണ്ടി വന്നു. എൻ ഡി പി എസ് ആർ പി ഒക്കെ പിരിച്ചുവിട്ടു. ഇപ്പൊ ഇത് വീണ്ടും ഇങ്ങനെ ശക്തിപ്പെടുകയാണ്. ഇവിടെ മുസ്ലിമിനൊരു പാർട്ടി, ഇവിടെ ഹിന്ദുവിനൊരു പാർട്ടി, ക്രിസ്ത്യാനിക്കൊരു പാർട്ടി, ഇവിടെ നായരിന്റെ ഈഴവനോ മറ്റവനോ മറിച്ചവനോ ഒക്കെ ആയിട്ട് പാർട്ടി. ഇങ്ങനെ പോയാൽ എവിടെ പോകുന്നു? ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്ക് ഒക്കെ സമ്മതം. എന്താ കാരണം? ലോകമങ്ങ് അവസാനിച്ചാലും തരക്കെടില്ല, എന്റെ കസേരക്കൊന്നും പറ്റരുത്, അത് മാത്രമേ ഉള്ളൂ മൂപ്പര്. സ്വന്തം ജീവനേക്കാൾ വലുതാണ് ഇരിക്കുന്ന കസേര എന്ന് ചിന്തിക്കുന്ന ഒരു സാധനമാണ് ഉമ്മൻചാണ്ടി. ഏതൊക്കെ കോടതി അയാൾക്കെതിരായിട്ട് പറഞ്ഞു? മുൻസിഫ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ഉമ്മൻചാണ്ടിയെ വിമർശിച്ചു. രാജിവെച്ചോ? ഇത് രാജിവെക്കാൻ പണ്ടൊക്കെ ഇങ്ങനെയാണോ? ഒരു മന്ത്രിക്കെതിരെ കോടതി ഒരു വാക്ക് പറഞ്ഞ അപ്പരാജിവും. അതാണ് കേരളത്തിന്റെ ജനാധിപത്യം. ഇപ്പൊ കരുണാകരൻ നമ്മൾ തീർക്കുന്ന ആളല്ലേ? കരുണാകരൻ ശക്തമായിട്ട് തീർക്കുന്ന ആളാണ്. പക്ഷെ കരുണാകരൻ ഉമ്മൻചാണ്ടിയുമായി താരതമ്യം ചെയ്താൽ എത്രയോ മാന്യനായിരുന്നു. രാജൻ കേസിന്റെ കാലഘട്ടത്തിൽ കോടതിയിൽ നിന്നൊരു പരാമർശം ഉണ്ടായി, ഉടൻ രാജിവെച്ചു കരുണാകരൻ. രാജി പ്രഖ്യാപിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഒരു പത്രക്കാരൻ ചോദിച്ചു, നിങ്ങളുടെ പോലീസിനെതിരായിട്ടല്ലേ കോടതിയുടെ വിമർശനം? വ്യക്തിപരമായി നിങ്ങൾക്കെതിരായിട്ടാണോ രാജിവെക്കേണ്ടതുണ്ടോ? എന്താ കരുണാകരൻ പറഞ്ഞ മറുപടി എന്നറിയൂ? നിങ്ങൾ പറഞ്ഞത് ശരിയാ, പക്ഷേ പോലീസ് സേനയ്ക്കെതിരായിട്ടാണെങ്കിലും പോലീസ് മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്, ഞാൻ രാജിവെക്കുന്നു. അത് പറഞ്ഞ ആളാ കരുണാകരൻ. രാജിവെച്ചു. നമ്മുടെ വയനാട്ടിലെ രാമേന്ദ്രൻ മാഷ് മന്ത്രിയായിരുന്നപ്പോ ലോകായുക്തായ കോടതിയുടെ ഒരു പരാമർശം, അപ്പ രാജിവെച്ചു. ആർ ബാലകൃഷ്ണപിള്ള, ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യം, ഒട്ടും നല്ല ചരിത്രമല്ല പിള്ളേടെ. ജയിലിൽ കിടന്ന ആളാ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ല, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ അയാൾക്കെതിരെ കോടതി ഒരു പരാമർശം നടത്തിയപ്പോ രാജിവെച്ചു. എന്തിനാ പരാമർശം? അഴിമതിയെ കുറിച്ചുള്ള പരാമർശമല്ല അന്ന്, അതൊരു പ്രസംഗമാണ്. മൈക്ക് കണ്ടപ്പോ മൂപ്പർക്കാകെ സമാധാനം തെറ്റി.
ഒരു പ്രസംഗം നടത്തി. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അന്നത്തെ പ്രസംഗത്തിനിടയാക്കിയ ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. കേരളത്തിനനുവദിച്ച റെയിൽവേ കോച്ച് ഫാക്ടറി രാജ്യരാമാനം പഞ്ചാബിലേക്ക് പോവാണ്. അപ്പൊ ഒരു കേരളീയന്റെ പ്രാദേശിക വികാരം ജ്വലിപ്പിക്കുന്നു. ഒരു പ്രസംഗമൊക്കെ നടത്തും. അപ്പൊ കോടതി അതിൽ നിത്യോപയോഗ സാധനങ്കല്ല ഈ ആഴ്ച വില കൂടി 100% ഈ പ്രസംഗിക്കുന്ന നമ്മുടെ സമ്മേളനം നടക്കുന്ന ഈ ആഴ്ച 100% വില കൂടിയിരുന്നു. അതിനനുസൃതമായി പൊതുവിപണിയിൽ കൂടുന്നു, നികുതികളെല്ലാം കൂടി. വെള്ളക്കരം ഉൾപ്പെടെ എങ്ങോട്ടാ കേരളം പോകുന്നത്? അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ ഹീന മാർഗങ്ങളും സ്വീകരിക്കുക, എല്ലാ വർഗീയതയെയും കൂട്ടുപിടിക്കുക, തീവ്രവാദ സംഘടനകളുമായി വിട്ടുവീഴ്ച ചെയ്യുക, കുറ്റവാളികളുടെ കുത്തരങ്ങായി സെക്രട്ടറിയേറ്റ് മാറുക, തട്ടിപ്പുകാരെല്ലാം മുഖ്യമന്ത്രിയിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുക. സരിത എസ് നായർ പറയുന്നു, എന്റെ റോൾ മോഡൽ ഉമ്മൻചാണ്ടിയാണ്, എന്റെ കാണപ്പെട്ട ദൈവം ഉമ്മൻചാണ്ടിയാണ്. കേരളത്തിലെ എല്ലാ പോക്കറ്റടിക്കാരുടെയും വീട്ടിലെ ഈ വീടിന്റെ ഐശ്വര്യം ഉമ്മൻചാണ്ടി. ആര്? പോക്കറ്റടിക്കാർ, കള്ളൻ, പിടിച്ചുപറിക്കാരൻ, വോട്ടാവ്, മാല പറിക്കുന്നു, എങ്ങനെയായി ഈ നാണം കെട്ട ഭരണം കേരളത്തിൽ നിലനിൽക്കുന്നത്? അതിനെതിരായിട്ടാണ് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത്, വലിയ സമരങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാട് എംപിയുടെ നിരാഹാര സമരം അവസാനിച്ചതേ ഉള്ളൂ. അട്ടപ്പാടിയിലെ ആദിവാസി കുട്ടികൾക്കും വേണ്ടി, ആദിവാസി കുഞ്ഞുങ്ങൾ അങ്ങനെ മരിച്ചു വീഴുന്നു, അവരെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഒഴുകുന്ന പണം കോൺഗ്രസ് അങ്ങനെ തിന്നു തീർക്കുന്നു. കോൺഗ്രസ് പൈസ തിന്ന, ആദിവാസി കുട്ടി മരിക്കുക, സമരം വേണ്ട. ഇങ്ങനെ നിരവധിയായ സമരങ്ങൾ ഒരേ സമയം ഏറ്റെടുക്കേണ്ട സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ള. അത്തരം സമരങ്ങൾക്കെല്ലാം കരുത്തു പകരുന്ന തീരുമാനങ്ങളുമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ സമാപിക്കുന്നത്. മൂത്തടത്തെ സമ്മേളനം ഇന്നലെ സമാപിച്ചതും ഈ മൂത്തേടം പഞ്ചായത്ത് ഈ ലോക്കൽ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് കാണുന്നതിനേക്കാൾ 10 times കരുത്തോടെ മുന്നോട്ട് പോകുന്നതിനാവശ്യമായ പുതിയ പരിപാടികൾ, പുതിയ സമരങ്ങൾ, പുതിയ ക്യാമ്പയിനുകൾ, അതിനെക്കുറിച്ചെല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ട് അങ്ങനെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ എല്ലാ അവകാശ സമരങ്ങളുടെ മുന്നണി പോരാളിയായി CPIM വരും നാളുകളിൽ സംഘടനാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഈ നാടിന്റെ നാളെയെ കരുതി, നമ്മുടെ നാടിന്റെ ഭാവിയെ കരുതി, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കൈകൾക്ക്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതൃത്വമായ CPIM കരങ്ങൾക്ക് ശക്തി പകരാൻ ഈ പ്രസ്ഥാനത്തെ സഹായിക്കാൻ, നമ്മുടെ നാട് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ വർഗീയവാദികളുടെയും കച്ചവട രാഷ്ട്രീയക്കാരുടെയും കാൽക്കൽ ഈ നാടിനെ അടിയറ വയ്ക്കാൻ അനുവദിക്കില്ല എന്ന ദൃഢപദ്ധതി എടുക്കുന്ന മനസ്സുമായി നിങ്ങളുടെ പിന്തുണ CPIM എന്ന് മാത്രം എളിമയോടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയവാക്കൾ അവസാനിപ്പിക്കുന്നു. ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിരുന്നു. ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലെ വിവിധ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ച ഒട്ടേറെ അനുഗ്രഹീതരായ കലാകാരന്മാരും സാമൂഹ്യ പ്രവർത്തകര്, സന്നദ്ധ പ്രവർത്തകര്, അതുപോലെയുള്ള വിദ്യാഭ്യാസ രംഗത്തെ പ്രാഗല്ഭ്യം തെളിയിച്ചവരൊക്കെ ഉണ്ട്. അവരെയെല്ലാം ആദരിക്കുക എന്നുള്ള ഒരു ചടങ്ങോടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനും മാത്രമല്ല നമ്മുടെ ജില്ലയ്ക്കൊക്കെ തന്നെ മാതൃകയായ അത്തരം പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങാണ് അത്. അടുത്തത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ, അവരെ പരിചയപ്പെടുത്താൻ സഹവാനിയെ ക്ഷണിക്കാൻ. CPIM മൂത്തേടം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി DYFI 5th ചെഗുവേര ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയികളായിട്ടുള്ള ടീമുകൾക്കുള്ള ട്രോഫിയും വിതരണമാണ് ട്രോഫി നൽകുന്നത്. DYFI സംസ്ഥാന സെക്രട്ടറി സഖാവ് എം സ്വരാജ് ആണ് ആദ്യമായി 3rd നേടിയ ടീമിനുള്ള ട്രോഫിയാണ്. കസ്തൂർബ ചെട്ടിയരങ്ങാടി ടീം ക്യാപ്റ്റൻ ഈ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ സിറ്റി അങ്ങോട്ട് പോയി കൂട്ടിക്കൊണ്ടുവരാം. അവിടെ ചെന്നപ്പോ മഹാരാഷ്ട്ര പോലീസ് ഇവനെ കൈവരങ്ങോട്ട് വെച്ച് കൊടുത്തു. അത് സന്തോഷപൂർവ്വം ഏറ്റുവായി. അപ്പൊ മഹാരാഷ്ട്ര പോലീസിൽ ഒരു കോൺസ്റ്റബിൾ അടുത്ത പെട്ടിക്കട പോയിട്ട് ഒരു നല്ല ബ്ലേഡ് വാങ്ങിയിട്ട് കേരള പോലീസിന്റെ ആരുടെയും നീ വേറെ പണിക്ക് പോയിക്കോ ഇന്ന് നിൽക്കണ്ട. അതാണ് ഞാൻ വെറുതെ പറയുന്നല്ല, ബ്ലേഡ് വാങ്ങിയതൊക്കെ വെറുതെ പറഞ്ഞതാണ്, ബാക്കിയെല്ലാം സത്യല്ലേ. എന്തേ നമ്മുടെ നാട് ഇങ്ങനെ മാറി? ഈ വാർത്ത ഇങ്ങനെ വായിച്ചിട്ട് അയ്യോ ഇതെന്തേ ഇങ്ങനെ പറ്റി നാണക്കേടായല്ലോ എന്നൊക്കെ കരുതിയിരിക്കുകയാണ്. നമുക്ക് CCTV ദൃശ്യങ്ങൾ കണ്ട പോലീസ് പോയി പിടിക്കണ്ടേ? 14 കഴിഞ്ഞാൽ ദൃശ്യങ്ങൾ മാഞ്ഞു പോകുന്ന മറ്റിടത്തെ CCTV ആയിരുന്നില്ല, വീട്ടിലത്തെ CCTV. അതുകൊണ്ടാണ് കള്ളൻ മോട്ടിച്ചതും കട്ടതും തുറന്നതും എല്ലാം കൃത്യമായിട്ട് കിട്ടി. ഈ വാർത്ത വായിച്ച് കഴിയുന്നതിന് മുൻപാണ് അടുത്ത സാധനം ബിട്ടി മൊഹന്തി, അതാരാ, ജാർഖണ്ഡ് അങ്ങ് ദൂരെ, ഒരു ബലാത്സംഗ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് വിചാരണ കഴിഞ്ഞ് കുറ്റം തെളിഞ്ഞ് ശിക്ഷിച്ചു, ജീവപര്യന്തം തടവ്, ജയിലടച്ചു, കുറെ നാള് ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞപ്പോ പരോളിന് അപേക്ഷ, പരോള് കിട്ടി. പരോള് കിട്ടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ബിട്ടി മൊഹന്തി
സ്വന്തം വീട്ടിൽ പോകാതെ റെയിൽവേ സ്റ്റേഷൻ പോയി അടുത്ത ട്രെയിൻ പിടിച്ച് കേരളത്തിൽ വന്നു. അതാ പ്രത്യേകത. കണ്ണൂരിൽ വന്ന ഒരു ബാങ്കിൽ മാനേജറായിട്ട് ജോലി ചെയ്യുക. എങ്ങനെയുണ്ട് ഇങ്ങനെ എത്രയോ അനുഭവം. ഒരു പോലീസുകാരനെ നടുറോഡിൽ വെച്ച് കുത്തിക്കൊന്നു ആട് ആന്റണി കിട്ടില്ല.